അല്ലാതെ ഭാര്യയും കുഞ്ഞിനെയും ഓർത്ത് ഏത് സമയവും സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനെ സമാധാനിപ്പിക്കാനല്ലാതെ അദ്ദേഹവുമായി ബന്ധം കൂടാൻ മനസാക്ഷിയുള്ള ഒരു പെണ്ണിനും പറ്റില്ലടോ. ആയിക്കോട്ടെ, പറഞ്ഞതല്ല ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. വന്നിട്ട് കുറെ നേരമായോ? ആയെങ്കിൽ ഒന്നുമില്ല. അപ്പോ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചു കാണുമല്ലോ. സംസാരിച്ചു, പലതും സംസാരിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. പിന്നെ ജഹനയുടെ ഉമ്മ വരികയാണെങ്കിൽ പറയണേ, എനിക്ക് ഹൃദയം തുറന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട്. പോട്ടെ. സുഖമാണോ ശരത്തേട്ടാ? ഒരുത്തി അങ്ങോട്ട് പോണണ്ടല്ല, എന്തിനു വന്നതാ? അത് നേരിട്ട് ചോദിക്കാറില്ലേ? അയ്യോ പതിവ്രതകളാ. ഒരുത്തൻ അടിമുടി തകർത്തിട്ടും അവനെ മറന്നിട്ട് എന്നെ പോലുള്ളവർ തയ്യാറായിട്ടും കെട്ടാതെ കിടക്കുക. ഓ അതൊക്കെ ആ രോഹിണി സമയത്തിന് കെട്ടേം ചെയ്ത് ഇപ്പതേ അടുത്ത കുഞ്ഞിനെ പ്രസവിക്കാനും പോണം. എന്റെ രോഹിണി മോശക്കാരിയാണെന്നാണ് നീ പറഞ്ഞു വരുന്നതെങ്കിൽ നിന്റെ തല തല്ലു പിടിച്ച് ഇവിടത്തുള്ളു ഞാൻ ഇവിടുന്ന്. അയ്യോ രോഹിണി പതിവ്രതയല്ലേ, രോഹിണി ദേവി, അത് തർക്കമില്ലാത്ത കാര്യമല്ലേ? പിന്നെ ഞാൻ അറിഞ്ഞതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ മാത്രം പറയാതിരുന്നിട്ടും കാര്യമില്ല. ശരത്തേട്ടന്റെ മുഖം രോഹിണിയെ കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണ്ടേ? വിദൂര സുരയെ കൊന്നത് രോഹിണിയാ, അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ കണ്ടാൽ സംശയം വിലക്കും. പിന്നെ എന്നെ പോലുള്ള ഒരു അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഒറ്റ വഴിയേ ഉള്ളൂ. ഇടക്കിടക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു 1000 ഒരു 2000 അതൊക്കെ ഇങ്ങോട്ട് തരിക. എടുക്കാൻ പോവാണാ? ഓ എടുക്ക. അത് നീ പറഞ്ഞത് നമ്മ. അതെ, സമയം കളയണ്ട, ഇങ്ങോട്ട് തന്നോളൂ തന്നോളൂ, പെട്ടെന്ന് തന്നോളൂ. അയ്യോ നീ എന്നെ തല്ലിയല്ലേ, നീ എന്നെ തല്ലിയല്ലേ, ഇതിന് പ്രതികാരം ചെയ്യാൻ എനിക്കറിയാം. എന്താണോ നിന്റെ പ്രതികാരം? ഞാൻ ജീവനോട് ഉണ്ടെന്ന് നീ രോഹിണിയോട് പോയി പറയുന്നോ? എന്നാ പോയി പറ. അങ്ങനെയെങ്കിലും അയാളെ സത്യങ്ങളെല്ലാം അറിയട്ടെ. അയ്യടാ, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയാ മതി. എന്താടോ പറയുന്നില്ലേ, ജോസിനെ നീ ഇത് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടാവും. എന്നാലേ ആ കളി ഇങ്ങോട്ട് വേണ്ട, വിട്ടുപോയിക്കോ, പോടാ. വേതാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട പതിയെ പാതാളം വന്നേക്കണം. ഞാൻ വെറുതെ ശരത്തേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. കണ്ടു കഴിഞ്ഞോ? ആ കാണുകയും ചെയ്ത് തന്നതൊക്കെ വാങ്ങുകയും ചെയ്ത്. ഇനി പൊയ്ക്കൂടെ? ആ പിടിവിട്ടാ പോകാം. അയ്യോ കയ്യില് തോക്കായിട്ട് എടുത്ത് നടക്കുക, ഒരിക്കലും ഞാൻ പഴച്ച് ഇനി പഴയ്ക്കൊന്ന് കരുതണ്ട. പോടാ, നീ പോടാ. അയ്യോ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ വന്നതാ വൃത്തികെട്ടവൻ. ആരെങ്കിലും വരോ നോക്കട്ടെ, ഏതെങ്കിലും കഴുതകൾ വരും, ലിഫ്റ്റ് അടിച്ചു പോകാം. അനിയാ അനിയാ ഒന്ന് നിർത്താം, സ്റ്റോപ്പ് സ്റ്റോപ്പ്. കാണാൻ എവിടെ പോണോ? ഒരു ലിഫ്റ്റ്? ലിഫ്റ്റോ? അതെ, തൊട്ടടുത്ത രണ്ടുപേരും കണ്ടു. ഞങ്ങളെ പോലീസ് കുടിക്കാൻ എവിടാ അവന്റെ ഒരു ലിഫ്റ്റ്? എന്താ മാത്തൊരി വഴിക്ക് കണ്ടുവരുന്നത്? ഓടാ വേട്ടവളിയും വരെ. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്, ഒന്ന് നിർത്തണേ. ഓപ്പൺ ദ ഡോർ. ഏ അയ്യോ ആരത്? സീരിയൽ നടൻ നന്ദണ്ണൻ. നന്ദണ്ണ നന്ദണ്ണ, എനിക്കൊരു ലിഫ്റ്റ് ചെയ്യാൻ. താങ്ക് യു. എന്ത് സ്നേഹമുള്ള മനുഷ്യൻ. ആ പോട്ടെ പോട്ടെ, റൈറ്റ് പോവാപ്പാ. ആ ബെൽറ്റ് അവിടെ ഇല്ലെങ്കിൽ വേണ്ട. ഏ നല്ല എ സി ആണല്ലേ, ഒട്ടും തണുപ്പില്ല. ഇപ്പൊ സീരിയലിൽ നന്ദണ്ണന്റെ കഥ തന്നെയാണ് ചെയ്യണേ. ഒന്ന് രണ്ട് എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. ആ നായകനിപ്പോ വാടക കൊണ്ടായിരിക്കുന്നു. അല്ല, യഥാർത്ഥ ജീവിതത്തിൽ അത് തന്നെയായിരുന്നല്ലോ. എവിടെയാണ് അവൻ? ആര്?
അവൻ എവിടുണ്ടോ ആ പിടികിട്ട പുള്ളി? ആര്? സുമാരകുറുപ്പ. പൊട്ടം കളിക്കുന്നോ? കേറിതവത്തായ വിദുരസുര എവിടെയെന്ന്? ഇല്ലെങ്കിൽ നിന്നെ കൊല്ലിഞ്ഞ. അയ്യോ, അവനുമായിട്ട് നടക്കുമ്പോ നെഞ്ച് കലങ്ങായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോ അവനെ കുറിച്ച് അന്വേഷിക്കാറേ ഇല്ല. എന്നെ തല്ലിക്കൊന്നാലും എനിക്കറിയില്ല അവന്റെ കാര്യങ്ങളൊന്നും. പിന്നെ ചിലര് പറയുന്നു അവൻ ജീവനോടെ ഉണ്ടെന്ന്, മറ്റു ചിലര് പറയുന്നു അണ്ണന്റെ പെങ്ങൾ അവനെ കൊന്നെന്ന്. പിന്നെ ഇടയ്ക്ക് നിന്നെ കണ്ടപ്പോ പറഞ്ഞതോ നിനക്ക് അവന്റെ പ്രേതശല്യം ഉണ്ടെന്ന്? അയ്യോ, അത് പ്രേതമല്ല, അവൻ ജീവനോടെ ഉണ്ട്. ഓ, അപ്പൊ നിനക്ക് അറിയാം അവൻ എവിടെ ഉണ്ടെന്ന്? ഓ അമ്മച്ചിയാൻ, എനിക്കറിയത്തില്ല. ഒന്ന് രണ്ട് തവണ ഞാൻ അവനെ കണ്ട കാര്യം ശരിയാ. അന്നൊക്കെ ഞാൻ എന്റെ ചെവിയിൽ പൂവും വെച്ച് ഇറക്കല്ലായിരുന്നോ? പിന്നെ അവൻ ജീവനോടുണ്ടെങ്കി അത് വിദുരസ്ഥര തന്നെയാണ് കേട്ടോ, മറ്റാരുമല്ല. ആണെന്ന് ഞാൻ പറഞ്ഞോ? അല്ല അബിയ, ആണെന്ന് ആരെങ്കിലും പറഞ്ഞാലും അത് മറ്റാരുമല്ല. നിനക്ക് എന്തൊക്കെയോ അറിയാം, എന്നിട്ട് അതൊക്കെ മൂടി വെച്ചോണ്ടാ നിന്റെ സംസാരം. മൂടി മാറ്റിയാലേ ഇവിടെ സ്ഫോടനം നടക്കും. അതെന്താടാ, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണമല്ലേ? ദൈവമേ, ഇവര് ഭ്രാന്താണ്. പറയണം, എനിക്കൊന്നും അറിഞ്ഞൂടാ അണ്ണാ. വണ്ടി എന്തിനാ നിർത്തിയേ? ഇറങ്ങടാ. കൊന്നാലും ചാവാത്ത ഒരുത്ത്, അവനെ ഞാൻ കണ്ടുപിടിച്ച് അവന്റെ മരണം ഉറപ്പാക്കും. എടാ അണ്ണാ, കണ്ടെത്താനൊന്നും നോക്കണ്ട, നോക്കിയാലേ പെങ്ങളെ കെട്ടിപ്പിടിച്ച് കരയേണ്ടി വരൂ. പിന്നെ ആ കഷണ്ടി ബാങ്ക് മാനേജർ ഉണ്ടല്ലോ, അയാളിരുന്ന് മൂങ്ങും. നോക്കിക്കോടാ പുല്ലേ, നീ എന്നെ ഓടയിലിറക്കിയില്ലേ, നിന്റെ ടയർ പഞ്ചറായി പോടാ. അല്ല പാമ്പുണ്ടാന്നാവോ? ആയ് മോനെ കള്ളാന്ന് കയ്യെന്നടാ പോടാടന്ന്. ഏത് കരിങ്ങോരങ്ങാണ് പോണത്? ആരെ ഇവിടെ കൊണ്ട കാണാട്ടി? എടാ, ഞാനും അവനെ കണ്ടതാ, ഉടൻ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുകയും ചെയ്തു. അപ്പോഴാണ് തന്റെ കുടുംബ സുഹൃത്ത് മാത്യു സാർ എന്നെ വിളിച്ച് വിലക്കിയത്. എനിക്ക് മുകളിലുള്ളവരൊക്കെ കേസ് മരവിപ്പിക്കാൻ പറഞ്ഞിരിക്ക. അവനെ പോലൊരു പിടികിട്ടാ പുള്ളിയെ പോലീസ് സംരക്ഷിക്കുന്ന എന്തിനാ? അതൊന്നും എനിക്കറിയത്തില്ലടാ. മാജിക് അറിയാവുന്നതല്ലയോ, അവൻ ഇനി ഡി ജി പി ഉൾപ്പെടെയുള്ളവരെ ബ്ലാക്ക്മെയിൽ ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ പോടെ, ആ വാക്കത്തി നരൻ, ഗാന്ധാരി അമ്മ, ജോസ്, ലീന, രഹന എല്ലാരോടും ഞാൻ ഈ വിവരം പറഞ്ഞു. ഗാന്ധാരിയമ്മയൊക്കെ അവൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ അവനെ പുകക്കേണ്ടതല്ലേ എന്ന് അവർക്കൊക്കെ ഇപ്പൊ ഒരു തണുപ്പം മട്ട. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടത് വിദുര സുരയെ തന്നെയാ. എന്നെ കണ്ടപ്പോ അവൻ കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. അയ്യോ, ആളവൻ തന്നെ. ഈ പരിസരത്തൊക്കെ അവൻ ഉണ്ടുതാനും. ഞങ്ങൾ പോലീസുകാർ ഒന്ന് മെനക്കെട്ടാ മതി അവനെ കൊടുക്കാം. മുകളിലുള്ളൊരു വേണ്ടെന്ന് പറഞ്ഞാൽ മതിയും. നിയമത്തിന് അവനെ വെറുതെ വിടാം, എന്നാ എനിക്കത് പറ്റില്ല. രോഹിണിയേച്ചി ഉൾപ്പെടെയുള്ളവരെ വഞ്ചിച്ചത് മാത്രമല്ല, എന്റെ അനിയത്തിയെ ക്രൂരമായി കൊലപ്പെടുത്തിയവനാ. അതവന്റെ മരണം കൊണ്ടേ തീർക്കാൻ പറ്റൂ. മുകളിൽ നിന്ന് ഓർഡർ ഉണ്ടെങ്കിൽ സാറവനെ അറസ്റ്റ് ചെയ്യൊന്നും വേണ്ട. ഏത് പൊത്തില ഒളിച്ചിരിക്കുന്നെന്ന് കണ്ടെത്തി പറയാൻ പറ്റൂ. അതുവേണം ചെയ്യാം. എന്നാ പിന്നെ അതിന് ശേഷമുള്ളത് ഞാൻ ചെയ്തോളാം. ഗാന്ധാരിയമ്മ ഉൾപ്പെടെയുള്ളവര് തണുത്തു പോയത് എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. അവനെ കൈ കിട്ടിയ തീർക്കുക, അത്രേ ഉള്ളൂ. ഇവൻ കൊല്ലും. Thank you.
എന്താടാ വിദുര സുരയെ നേരിട്ട് കണ്ടവനാണല്ലോ ഞാൻ അതുകൊണ്ട് ആ വിവരം എസ്ഐ ബലരാമനോട് പറഞ്ഞു അയാളും അവനെ വളരെ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് എന്നാൽ അത് നമ്മുടെ മാത്യു അങ്കിൾ ഉൾപ്പെടെ പോലീസ് ഓഫീസിനോട് പറഞ്ഞിട്ടും അവരാരും വേണ്ടത്ര പരിഗണന കൊടുത്തില്ലെന്ന് മാത്രമല്ല ആ കേസുമായിട്ട് മുന്നോട്ട് പോണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് അവനെപ്പോലൊരു കൊടും കുറ്റവാളിയെ പോലീസ് എന്തിനാ സംരക്ഷിക്കുന്നത് അതെന്തിനാണെന്ന് അയക്കോ അറിയില്ല സംശയം തോന്നിയിട്ട് ഞാൻ മാത്യു അങ്കിളിനെ വിളിച്ചിരുന്നു ഈ വിഷയത്തിലേക്ക് കടന്നപ്പോ ബിസിയാണെന്നും പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞു ഉറപ്പിച്ചോ നമ്മൾ അറിയാത്തതായി ഇതിനിടയിൽ എന്തോ ഉണ്ട് എനിക്കും ആ സംശയം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എന്തായാലും കണ്ട ആളിന്റെ രൂപം അവന്റേത് തന്നെയാ അതിൽ സംശയമൊന്നും വേണ്ട ഞാനൊന്ന് ടൂറിന് പോയപ്പോ കണ്ടതും അയാളെ തന്നെയാ അതിൽ മാറ്റമൊന്നുമില്ല പിന്നെന്താ ഇവരെല്ലാം ഇങ്ങനെ പറയുന്നത് പോലീസ് പോലും അനാസ്ഥ കാട്ടുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നടന്നതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ ചേച്ചി അവൻ മരിച്ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി ശ്വാസം നിലച്ചു കിടക്കുന്ന അവനെ കണ്ടാലേ അവൻ മരിച്ചെന്ന് ഉറപ്പിക്കാൻ പറ്റൂ ഉച്ച ഭക്ഷണം കഴിച്ചു എനിക്ക് ആഹാരക്കാര്യത്തിൽ ആർത്തി കുറഞ്ഞിട്ട് കുറച്ച് നാളായി പിന്നെ രോഹിണിക്ക് സന്തോഷത്തിന്റെ നാളുകളാണല്ലോ നല്ല ഭക്ഷണം നല്ല ജീവിതം ആ അങ്ങനെ മുമ്പോട്ട് പോട്ടെ കാര്യങ്ങൾ സൂപ്പർ എന്ത് ചൂട് എത്ര അണ്ണാ 30 രൂപ എന്നാ ബാക്കി ടിപ്പ് ഒരുപാട് ക്യാഷ് ഉണ്ട് അതാ ടീച്ചറെ ടീച്ചറെ ഒന്ന് നിന്നെ അല്ല അമ്പലത്തിലേക്കാണോ ഈ സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി കിടക്കേനാ വയറ്റിൽ കുട്ടിയൊക്കെ ഉള്ളതല്ലേ ദേ മറ്റവൻ ഇവിടെ കറങ്ങി കിടപ്പുണ്ട് അത് വിദുരസുര തന്നെ മറ്റാരും അല്ലട്ടാ ഇതൊക്കെ താൻ എന്തിനാ എന്നോട് പറയുന്നത് അല്ല കണ്ടപ്പോ പറഞ്ഞെന്നുള്ളൂ താൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമ്പോ ജോസ് സാർ തനിക്ക് എന്തിനാ പണം തരുന്നത് എന്താണെന്നറിയില്ല സാറിനിപ്പോ എന്നോട് ഭയങ്കര സ്നേഹമോ ഇഷ്ടോ അങ്ങനെ ഇഷ്ടപ്പെടാൻ ഒരു കാരണം വേണമല്ലോ ആ വേണം 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 പക്ഷെ ഞാൻ പറയത്തില്ല ആ കാരണം ഒന്നാലും പറയത്തില്ല അന്ന് ഹോട്ടലിൽ താമസിക്കുമ്പോ ഒരാൾക്ക് വെടിയേറ്റില്ലേ അതാർക്കാണെന്ന് അറിയോ തനിക്ക് അറിയാം പക്ഷേ അതും ഞാൻ പറയത്തില്ല ഇനിയിപ്പോ അതൊക്കെ ടീച്ചർ എന്തിനാ അറിയണത് ടീച്ചർ ഇപ്പൊ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു ഇനിയിപ്പോ ആ കുഞ്ഞും ജോസാറും ഒക്കെ ആയിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കേ മറ്റവനോട് പോവാൻ പറ ആരോട് അല്ലേ അല്ല അവനോടേ മറ്റവനോട്
ആ വിദൂര സുരയോട്. ഞാൻ അറിയാത്തതാ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമ്മൾ അറിയാത്തത് എന്തെല്ലാം സംഭവിക്കുന്നു. ഇന്ന് ചിലപ്പോ പാകിസ്ഥാനിൽ ഇന്ത്യ ബോംബിട്ട് കാണും, അത് നമ്മൾ അറിഞ്ഞോ? അങ്ങനെ ലോകത്ത് നമ്മൾ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു. ജോസാറിനെ പോലെ ഒരാള് ഒരിക്കലും തന്റെ മുമ്പിൽ വളഞ്ഞു നിൽക്കില്ല. അങ്ങനെ നിൽക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും. അയ്യോ, കണ്ടുപിടിക്കില്ലേ കണ്ടുപിടിക്കില്ലേ, കാരണം കണ്ടുപിടിക്കില്ലേ? കഞ്ഞികുടി പൊട്ടുവേ. അമ്പലത്തിൽ പോവാൻ വന്നാണെങ്കിൽ ഒന്ന് തൊഴുതിട്ട് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട് കെട്ടി എന്റെ ചാരത്തെ കണയി, മറ്റെല്ലാ ചിന്തയും വിട്ടേക്ക്. ആ പൊക്കോളൂ പൊക്കോളൂ, തൊഴുതോളൂ, പോ ചെല്ലേ. സംശയിച്ചു തുടങ്ങി. ഈ പുല്ലിനി കണ്ടുപിടിക്കുവോ? സമ്മതിച്ചു കൊടുത്തൂടാ. ആയുധം തന്നു, കോട്ടയത്ത് മുറിയെടുത്തു തന്നു, കണ്ടെത്തി ഒന്നി അവനെ. എല്ലായിടം തെരഞ്ഞു, പക്ഷെ കാണാൻ പറ്റിയില്ല. എവിടെയാണ് നീ തെരഞ്ഞത്? ഇന്ന് മുഴുവൻ ഞാൻ അലയായിരുന്നു, അതിന് ഫലമുണ്ടായി. അവനുള്ള സ്ഥലം കാട്ടിത്തരാം, നീ അവനെ കൊല്ലോ. അത് നന്ദേട്ടാ. അറിയാവടാ, കൊല്ലില്ല നീ അവനെ. അത് ഞാൻ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാ വച്ചേക്കില്ല ഞാൻ അവനെ. പോലീസ് പോലും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ക്രിമിനല് ഇന്ന് അവരുടെയും കണ്ണിൽ പൊടിയിട്ടിരിക്കുന്നു. എല്ലാവർക്കും അവനെ ഇല്ലാതാക്കാൻ എന്തോ മടിയുള്ളത് പോലെ. അത് പോലീസ് പോലും അങ്ങനെ ചിന്തിക്കുമ്പോ നമ്മൾ അറിയാത്ത എന്തോ ഒരു കാരണം അതിന് പിന്നിൽ ഉണ്ടാവില്ലേ? എന്ത് കാരണം? എന്തോ ആയിക്കോട്ടെ, അവന്റെ മരണം അതാ എനിക്ക് വേണ്ടത്. പിന്നെ അവനെ മുൻകൂട്ടി അറിയിക്കരുത് കൊലയാളി പിന്നാലെ ഉണ്ടെന്ന്. നീയൊക്കെ ഇപ്പൊ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. അവനെ കൊല്ലുമെന്ന് കേട്ടപ്പോ തന്നെ നിന്റെ മുഖത്ത് നല്ല ഭയമുണ്ട്. ഇനി പറയാതിരിക്കാൻ വയ്യ. അവനെ കൊന്നു കഴിഞ്ഞ പിന്നെ ജീവിതകാലം മുഴുവൻ ആ പാവത്തിൽ നിന്ന് കരകയറാൻ നന്ദേട്ടനെ കൊണ്ട് പറ്റത്തില്ല. എന്താ നീ പറഞ്ഞത്? വിദുര സുരയെ കൊല്ലുന്നത് പാപോ? എങ്ങനെയാടാ, എങ്ങനെയാണത് പാപമാവുന്നത്? ഏത് വകുപ്പിലാ? എല്ലാം നാരേട്ടനെ അറിയാം, പോയി ചോദിക്ക്. സത്യങ്ങളൊക്കെ അങ്ങേര് പറയെങ്കിൽ പറയട്ടെ, എന്നിട്ട് കൊല്ലണോ വേണ്ടെന്ന് നന്ദേട്ടന് ചോദിക്കാം. ഗാന്ധാര്യമ്മയുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് താമസം. എന്നിട്ട് ഗാന്ധാര്യമ്മ എന്തുകൊണ്ട് അയാൾ ഒന്നും ചെയ്തില്ല? പോട്ടെ, നന്ദന്റെ കുടുംബ സുഹൃത്താണ് DYSP മാത്യു സാർ. അദ്ദേഹത്തോട് വിദുരസുര ജീവനോടെ ഉണ്ടെന്ന് നന്ദൻ പറഞ്ഞില്ലേ? എന്നിട്ട് പോലീസ് എന്താ അനങ്ങാതിരുന്നത്? ഈ സംഭവം അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ. ഞങ്ങൾ ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം അതുപോലെ എന്തോ ഒന്ന് ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാ. എന്ത് സംഭവം? അതൊന്ന് പറഞ്ഞൂടെ. പറഞ്ഞ വിശ്വസിക്കണം. വിശ്വാസമായില്ലെങ്കിൽ ഗാന്ധാര്യമ്മയുടെ അരികിലേക്ക് പോണം. ജോസാറിനും അറിയാം സത്യങ്ങൾ, എങ്കിലും അങ്ങേരൊന്നും പറയില്ല. അതിന് കാരണം വേറെയുണ്ട്. നന്ദാ, നിങ്ങളൊക്കെ സത്യം അറിഞ്ഞാ വേദനയ്ക്കൊന്നും അറിയാവുന്നത് കൊണ്ടാ ഒന്നും പറയാതെ ഞങ്ങളൊക്കെ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ പടച്ചിലുണ്ടല്ലോ, അത് താങ്ങാൻ നന്ദന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും കഴിയില്ല. ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തുളയ്ക്ക്. വിദുരസുര കടന്നു വരുന്നതിന് മുമ്പ് ഒരു ശരത്തേട്ടൻ ഉണ്ടായിരുന്നല്ലോ, ആ ശരത്തേട്ടൻ നന്ദൻ ആരായിരുന്നു? അതെന്തിനാ ഇപ്പൊ ചോദിക്കുന്നേ? അറിയാൻ വേണ്ടിട്ട് തന്നെയാ. വിദുരസുര ശരത്താണെന്ന് അഭിനയിച്ചിരുന്ന കാലത്ത് ഞാനും എന്റെ വീട്ടുകാരും രോഹിണി ചേച്ചിയും ഒക്കെ സ്നേഹിച്ചിരുന്നതിന് നരേട്ടനും സാക്ഷിയായിരുന്നല്ലോ. പിന്നെ ഈ ചോദ്യങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രസക്തി? വിദുരസുര മരിക്കുകയും
നന്ദന്റെ ആ പഴയ ചരിത്രം ജീവിച്ചിരിക്കുകയും ചെയ്ത എന്തായിരിക്കും നന്ദന്റെ പ്രതികരണം? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ, പിന്നെ എന്തിനാ അതിനെ പറ്റി ചിന്തിക്കുന്നത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ. ഇങ്ങനെ നോക്കണ്ട, ശരത്തേട്ടന്റെ അതേ രൂപത്തിൽ മറ്റൊരാൾ, അതാണ് വിദുരസുര. കഥയുടെ തമ്പുരാൻ വീണ്ടും പുതിയ കഥകൾ ഇറക്കിയോ? രോഹിണി അമ്മയാകാൻ പോകുന്നതന്നെ ഞാനും മോചിതയും ലീന ടീച്ചറും രഹനയെല്ലാം എതിർത്തു. അതിന്റെ കാരണം ശരസാറ് വിദുരസുര അല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ്. ഇനി എല്ലാവരും പോയി നന്ദനെ കാണാം. ലീനയും രഹനയും ഈ പറഞ്ഞവരെയൊക്കെ ഇപ്പൊ ആ പാവ മനുഷ്യന്റെ മരണം ആഗ്രഹിക്കുന്നത് നന്ദനും ജോസാറും മാത്രമാ. ജോസാർ ആഗ്രഹിക്കുന്നതിന്റെ കാരണം സത്യങ്ങൾ തിരിച്ചറിഞ്ഞ രോഹിണി ശരസാറിനൊപ്പം പോവോ എന്നുള്ള ഭയം കൊണ്ട് തന്നെയാ. എനിക്കിതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആർക്കും അതിന് കഴിയില്ല. ആദ്യം ശരസാറിനെ കണ്ടത് ഞാനാ. കണ്ടു കഴിഞ്ഞപ്പോ കൊല്ലാനാ ചെന്നത്. എന്നാ ശരസാറ് പട്ടാളക്കാരനല്ലേ, കരുത്തുള്ള ആളല്ലേ. എന്നെ ഇടിച്ചൊതുക്കി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി സത്യങ്ങൾ വെളിപ്പെടുത്തി. കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പട്ടാളത്തിലെ ക്യാപ്റ്റന്. അയാളുടെ മോളും ഭാര്യയും മരിക്കാൻ കാരണം വിദുരസുരയാ. കഴിഞ്ഞില്ല. രോഹിണി വിദുരസുരയെ വെട്ടിക്കൊന്ന ശേഷം അവന്റെ ബോഡി എവിടെ എന്നെല്ലാരും സംശയിച്ചല്ലോ. അതിനും ഉത്തരവുണ്ട്. അത് മറവ് ചെയ്തത് ശരസാറാ. ഭാര്യ സംശയമില്ലാത്തോണ്ട് പരിശോധിക്കുന്നില്ല. എങ്കിലും അതൊക്കെ വേണ്ടിവരും. തന്റെ സ്വഭാവവും ശൈലിയൊക്കെ മാറ്റിയില്ലെങ്കിൽ